സ്വർണവില തകർന്നു. നേരത്തെ നമ്മൾ അർദ്ധരാത്രിയിൽ തകർന്നു എന്ന് പറഞ്ഞ് ഒരു 10:30 പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിക്കും അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ പുലർച്ചെ ആവാനായി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. എത്രയാണ് ഈ വിപണി പ്രകാരം സ്വർണവിലയിൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പറയാം. നാളെയാണോ എന്നോ അതോ ഇന്നാണോ എന്ന് പറയാൻ അറിയത്തില്ല. 12 മണി ആയിട്ടുണ്ടോ അതോ 11:50 എന്ന് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിവേ എന്താകും സ്വർണവില എന്നുള്ളത് പറയാം. അതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കും. വലിയ രീതിയിൽ ഇടിവേണം വന്നിട്ടുള്ളത് ഇന്റർവ്യൂല് നേരത്തെ കുതിച്ച് ഉയർന്നപ്പോൾ പോലും നിങ്ങളോട് എന്താണ് ഇന്റർവ്യൂല് പറഞ്ഞത്, അതാണ് ഇന്റർവ്യൂല്. ഇന്റർവ്യൂല് പഠിച്ചിട്ടത് കാര്യം പറയുന്നത്. ഇപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഉണ്ടല്ലോ ഭയങ്കരമായ ഒരു സ്ലംബാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ വലിയ രീതിയിലുള്ള ഒരു എന്താ ആ തകർച്ച ഗോൾഡിൽ പ്രതിഫലിക്കുകയുണ്ടായി അന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, കാരണം ആ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ തന്നെ ഒരു റെസഷൻ എന്താ എല്ലാവരും ഭയക്കുന്നുണ്ട്. പക്ഷേ നമ്മളെന്താ അറിയാൻ നോക്കേണ്ടതല്ലോ, ഈ വീഴ്ച ഗോൾഡ് സംഭവിക്കരുത് കേട്ടോ. റെസഷനൊക്കെ ഗോൾഡിന് ഫേവറായിട്ടാണ് വരിക. അതിന് അതിൻ്റെ ഓരോ കറക്ഷൻ നടത്തി അങ്ങനെ മുകളിലേക്ക് പോവുകയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഓരോ ഇടിവുകളും വാങ്ങാനുള്ള അവസരമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ വിൽക്കാനുള്ള കാര്യമായിട്ട് കൂട്ടരുത്. എവറി ക്രാഷസ് ആർ ഓപ്പർച്യൂണിറ്റി. അത് പിന്നെ ഈ ഗോൾഡിൻ്റെ കാര്യത്തിലായാലും ബിറ്റ്കോയിൻ്റെ കാര്യത്തിലും സിൽവറും വേണ്ടിയിട്ടുണ്ട്. സിൽവറിൻ്റെ കാര്യത്തിലായാലും ഏതിൻ്റെ കാര്യത്തിലായാലും ഇനി എന്താ ജീവിതത്തിലാണെങ്കിലും ശരി ഒക്കെ അതുപോലെ ബിസിനസ്സുകളിലായാലും എല്ലാത്തിലും എവറി ക്രാഷസ് ആർ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് എവറി ക്രാഷസ് ഗിവ്സ് ന്യൂ വേ. എസ്പെഷ്യലി ഇൻ ഗോൾഡിൻ്റെ കാര്യത്തിൽ അതിൽ ക്രാഷ് ഉണ്ടാവാറില്ല. ഇപ്പോൾ ബിറ്റ്കോയിൻ ക്രാഷ് നടക്കുകയാണ്. അങ്ങനെ ഓരോ ക്രാഷുകൾ, അതായത് അത് ക്രാഷ് എന്ന് പറയുന്നത് റിച്ചിനും കൂടുതൽ റിച്ചും പൂറിനെ മോർ പൂറാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഗോൾഡ് താഴേക്ക് വരുമ്പോഴേ അയ്യോ എന്ന് പറഞ്ഞ് അപ്പോൾ കാണാൻ എല്ലാവരും ഓടുന്നതാണ്. എന്തിനറിയോ, ഓ വിൽക്കാനോ ഇനി കുറച്ചും കൂടി കുറയോ ഇപ്പോൾ തന്നെ വിൽക്കണോ എന്നൊക്കെ ചോദിച്ചു. ഇനി കൂടുമ്പോഴേ എന്തായിരിക്കും എല്ലാവരും അയ്യോ ഇത് കൂടി പോകണമല്ലോ എന്ന് കരുതിയാണ്ട് വാങ്ങും. അങ്ങനെയല്ല, കൂടുന്ന സമയത്ത് വിൽക്കാൻ ഗതിയിൽ പറയത്തില്ല. പക്ഷെ വിൽക്കാൻ ഗതി കെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് അപ്പോൾ വിൽക്കാൻ. പക്ഷേ ഈ ഗതി ഈ ഗോൾഡ് വിൽക്കുന്ന ഇന്ദ്രിയ ഒരുപാട് വീഡിയോ ചെയ്ത ആളായത് കൊണ്ട് പറയാം, ഗോൾഡ് വിൽക്കുന്ന ആളുകൾ ആ ഒരു സമയത്തെ അവർക്ക് ആ പ്രൈസ് ശരിക്കും അവർ നോക്കുന്നില്ല എന്നാണ് ഇന്ദ്രിയലിന് മനസ്സിലായത്. കാരണം പ്രൈസ് നോക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആരും ഗോൾഡ് വിൽക്കുന്ന ഒരാളും എന്തായില്ല, വെറുതെ ഇന്ദ്രിയൽ വരുന്നതിന് മുമ്പേ വെറുതെ ആരും വിൽക്കത്തില്ല. അപ്പോൾ എന്താ അവർ ആ പ്രൈസ് നോക്കുന്നില്ല, ഗതി കെട്ടിട്ടായിരിക്കാം അവരപ്പോൾ വിൽക്കുന്നത് എന്നാണ് ഇന്ദ്രിയലിന് മനസ്സിലായത്. ഇനി എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് വെറുതെ ആരും വിറ്റ് ഒഴിവാക്കേണ്ട. ഇന്ദ്രിയൽ പറഞ്ഞാലും പറഞ്ഞില്ല നിങ്ങൾ വിറ്റ് ഒഴിവാക്കില്ലെന്നറിയാം. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് വാങ്ങുന്ന കാര്യം പിന്നീട് പിക്ചറിൽ വരുന്നതുള്ളൂ. അപ്പോൾ പിന്നെ ലോങ് ടൈം എയിമൊക്കെ വെച്ചിട്ട് ഗോൾഡ് വിൽക്കുന്നതിനൊന്നും ഒരു അർത്ഥമില്ല കേട്ടോ. അത് വിൽക്കുന്ന മണ്ടത്തരാണ് വിൽക്കുന്നത്, അത് റിയൽ മണി. പിന്നെ വിറ്റ മതിയാവൂ എന്നൊക്കെയുള്ള ആളുകൾക്ക് 40-ൻ്റെ മുകളിലേക്ക് ഇറക്കുമ്പോൾ വിൽക്കുക. ഓക്കെ, ഉദാഹരണത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 38,120 അല്ലേ ഇരുന്നു ഉണ്ടായിരുന്നത്. ഈ 38,120 നിന്നും ഇപ്പോൾ ഈ കമ്മോഡിറ്റി മാർക്കറ്റിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതിലൊരു ഒരു ഇടിവ്, അതിലൊരു സിവിയർ ഫെയിൽ ഫാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വർണവില നാളെ ഒരു 180 something, അതായത് 180 something എന്ന ഒരു സാധനം കുറയാറില്ല. നാളെ 160 രൂപ, ഇന്നിപ്പോൾ ഒരു 160 രൂപ കൂടിയിട്ടാണ് 38,120 വന്നത്. ആ 160 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത്. നിങ്ങളൊന്നും നോക്കണ്ടേ, ഇത്തിരി ന്യൂട്രൽ എന്തായാലും അത് പറഞ്ഞതാണ്. അതിങ്ങനെ ജസ്റ്റ് സൈഡ് വേസ് ആയിട്ട് 38,120 വരും, പിന്നെ അങ്ങോട്ട് വരും, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അത് കണ്ടാൽ മതി. ഇന്ദ്രയിൽ കുറേ മുമ്പേ ഫോർകാസ്റ്റ് ചെയ്ത് വെറുതെ ഒന്ന് ഇത്രക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ വരാൻ പോകുന്ന കൃത്യമായ സിസ്റ്റമിന് മാത്രമേ അറിയുള്ളൂ, ഇന്ന് രണ്ട് പഠന റിപ്പോർട്ടായിരുന്നു. അപ്പോൾ വാങ്ങാനുള്ളവർക്ക് ഇനിയും സംശയം എന്താണ്ടാകറിയോ, ഈ 160-ൻ്റെ താഴേക്ക് ഇപ്പോഴത്തെ എല്ലാ എക്കണോമിക് ഡേറ്റാസും വെച്ചിട്ടുണ്ട് ഇന്ദ്രയിൽ പറയുന്നത്. ഇനിയിപ്പോൾ ഗോൾഡ് നാളെ ഇറച്ചി പോയി കണ്ട് ഒരു ഏറ്റ ആക്രമണം നടത്തി ഗോൾഡ് 45,000 പോയിട്ട് പിന്നെ 37,960 താഴത്തേക്ക് വരുമെന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥമല്ല. അപ്പോൾ ഇന്ത്യയിൽ പറയാനുള്ളത് 37,960 തന്നെ കയറി പോവുക. ഇപ്പോൾ 38,120 ഇപ്പോൾ വിപണി പ്രകാരം ഇനി എത്രയോ സമയം രാത്രി സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ 38,120 നിന്ന്
ഗോൾഡ് നാളെ ഇപ്പോൾ ഒരു 160 കുറഞ്ഞാലും അതിൻ്റെ താഴേക്കും ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടും എന്നുള്ള ഒരു പഠന റിപ്പോർട്ടാണ് ഇന്റർവ്യൂലുള്ളത്. ബട്ട് അതൊരു വലിയ സംഖ്യയായിരിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കാരണം ആക്രമണം കടുപ്പിക്കും റഷ്യ പ്രോ ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും മുകളിലേക്ക് പുഷ് ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറൗണ്ട് 38 അടുത്തായിട്ട് ഇങ്ങനെ കളിക്കും ഗോൾഡ് ന്യൂട്രൽ ആയിട്ട്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച വെള്ളിയായി, ഇനിയിപ്പോൾ നാളെ രാത്രി, ഇപ്പം ഇന്ന് നാളെ രാത്രിയൊക്കെ ഉണ്ടാവും. ഒരു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു ഏകദേശം ന്യൂട്രാലിറ്റി തന്നെ ഗോൾഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോകുന്നത് ആ ഒരു പിക്ചർ തന്നെയുള്ളൂ. അത് തകർക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ വേണം. അങ്ങനെ ഒരു ഫാക്ടറായിട്ട് ഏതൊക്കെയുള്ളൂ, കോവിഡ് ഉണ്ട്, പിന്നുള്ളത് എന്താണ് നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ട്, പിന്നെ എന്താ ഈ ചൈന തായ്വാൻ അല്ലെങ്കിൽ മറ്റുള്ളത് ഇഷ്യൂ വരണം, അല്ലാത്ത കാര്യങ്ങളും ഡേറ്റാസുകളൊക്കെ എന്താ ചെയ്യുള്ളൂ. ഗോൾഡ് മുകളിലേക്ക് പോവും, മുകളിലേക്ക് പോയിട്ട് അത്രക്ക് താഴേക്ക് വരില്ല, കുറച്ച് കണ്ടണ്ട് താഴേക്ക് വരും. അങ്ങനെ 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 ഉയർന്ന് 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 പോകും, കാരണം മണി പ്രിന്റിങ് അങ്ങനെ നടത്തി 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 കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യമൊക്കെ. വളരെ സിമ്പിളാണ് സംഭവം, നമ്മൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആരും കറൻസി സേവ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും ഗോൾഡ് സേവ് ചെയ്യുക. ഉള്ളവർ അല്ലാത്തവർ എന്ത് ചെയ്യുക, ഉള്ള പോലെ ജീവിച്ചു പോവുക. അല്ലാതെന്താ പറയുന്നത്. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.